ഈ തേപ്പൂട്ടി കിട്ടിയത് ഭാഗ്യായി. ഓഹ്, ഒന്ന് വേഗാവട്ടെ, ആരെങ്കിലും വന്നാ ആരെങ്കിലും വന്നാ അവർക്ക് കൊടുക്കാൻ മുട്ടയില്ല, കണ്ടാ കൊഴപ്പാവുന്ന പറഞ്ഞു. ഓ, ഇളക്കിയത് എനിക്കറിയാം. എന്തോ കുശൂസിക്കുന്നുണ്ടല്ലോ. എന്തത് മൂടണ്ടേ? ഇതെന്താ ശവപ്പെട്ടിയ? തേപ്പൂട്ടിയല്ലേ? ഒരു മാംസക്കരിച്ച ഗന്ധം പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അജമാംസ രസായനം എങ്ങനെ ഉണ്ടാക്കിയെന്ന് പഠിക്കായിരുന്നു. അതിനിയാളാ വൈദ്യരോ? തനിക്കെന്താ ഇവിടെ കാര്യം? ഞാൻ ചായ കൊടുക്കാൻ വന്നതാ. അപ്പോഴാ ഇദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലായത്. ഇയാളെ പാചകശാലയിലേക്ക് ചെല്ല. ചൂടെ ഉരുക ഉരുക. എന്തായി വായിക്കണേ? പൂജാവിധികൾ പഠിക്കുക. അതിനി വായിച്ചു പഠിച്ചിട്ട് വേണോ കർമ്മം നടത്താൻ? ഇത് സാധാരണ പൂജാവിധികളല്ല, ഇത് ആധുനിക പൂജാശാസ്ത്രമാണ്. ഇതൊന്നും പഠിച്ചിട്ടില്ലേ? ഇല്ല. വെറുതെ അല്ല പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് അടുപ്പിക്കാത്തത്. എന്താ ഈ ആധുനിക പൂജാശാസ്ത്രം എന്ന് പറഞ്ഞാൽ? ഋഷിപ്രോക്തങ്ങളായ പഴയ പൂജാവിധികൾ നമുക്ക് ഹൃദ്യസ്ഥമാണ്. ഓഹോ. എന്നാൽ ആധുനിക യുഗത്തിൽ കമ്പ്യൂട്ടർ ചാതകത്തിൽ എന്ന പോലെ കമ്പ്യൂട്ടർ പൂജാവിധികൾക്കാണ് പ്രാധാന്യം. സയാമീസ്, ഋഷിവരന്മാരായ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നിവർ നീലഗിരി മലകളിൽ ഒറ്റക്കാലിൽ തലകുത്തി നിന്ന് തപസ് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഇംഗ്ലീഷിലുള്ള ഈ പൂജാക്കൂട്ട്. അതൊരു സിനിമാ കാര്യം. പൂജാ ഭട്ട്, ഇത് പൂജാക്കൂട്ട്. ഒരു നിസ്സാര മൂലമന്ത്രം ഞാൻ പറയാം. മറ്റൊരാളുടെ മനസ്സിൽ എന്തുണ്ടോ അത് കണ്ടുപിടിക്കാനുള്ള കഴിവ്. നിങ്ങളുടെ മനസ്സ് എന്തിനു വേണ്ടി തുടിക്കുന്നുണ്ടല്ലോ? തുടിക്കുന്നില്ലേ? പറയേ. രത്നങ്ങൾ പതിച്ചൊരു കിരീടം, അത് മാത്രമേ കാണുള്ളോ? പിന്നൊരു ചെങ്കോൽ. അതെവിടെയായിരിക്കണത്? അടിച്ചു മാറ്റാനാണോ? ഒന്ന് കാണാനാ. ഒന്നും കാണുന്നില്ല. പാകിസ്ഥാൻ നുഴഞ്ഞേറ്റക്കാരെ കൊണ്ട് ആരോട് മറയുന്നു? പാകിസ്ഥാനോ? പാകിസ്ഥാനും നുഴഞ്ഞുകയറ്റക്കാരായ മറ്റു ഗ്രഹങ്ങളെ കൊണ്ട് ആരോട് മറയുന്നു? അവളാരാ? ഗ്രീക്ക് ദേവി. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് സൺഡേ ഇസ് എ ഹോളിഡേ. പോരാത്തൻ ഇന്ന് ടുഡേ. ടുഡേസ് ഇന്ത്യ ടുഡേ. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടക സാറ്റർഡേ ആണ്. കണ്ടക ശനിയാണെന്ന്. തേഴ്സ്ഡേയിലേക്ക് ടാബ്ലറ്റൻ ക്രോസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ വ്യാഴത്തിലേക്ക് ഗുളിയൻ കടക്കാൻ പോകുന്നില്ലെന്ന്. കിരീടം തെളിയും. വ്യാഴനും ശനിക്കുമിടയിൽ വെള്ളി ജാമായിട്ടിരിക്കുകയാണ്. ശുക്രൻ മരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ട്രാഫിക് ബ്ലോക്ക് മാറണ്ടേ? കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പെടാം. ഓക്കെ. എന്നാൽ ഏതെങ്കിലും യാഗസ്ഥലത്തിന് ചുറ്റും, എന്തിനാ ഇവിടെ തന്നെ അവലോ, 101 വലം വെക്കണം. പിന്നെ കിരീടമിരിക്കുന്ന കൊട്ടാരത്തിന് ചുറ്റും 100 വട്ടം ഓടണം. ഓടാനോ? അതെ, ഓടണം. പിന്നെ കുടുംബത്തിൽ പറഞ്ഞവനാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ 101 ശയനപ്രതിഷ്ഠം വെക്കണം. കുറയ്ക്കാൻ പറ്റോ? അത് 1001 ആക്കാം. അയ്യോ, അത് കൂട്ടിയല്ലേ. ആൽസ് പർവ്വനിരകളിലെ സന്യാസിപരന്മാരുടെ കണക്കുകളിൽ കൂട്ടലോ കുറയ്ക്കലോ ഇല്ല. ശയനപ്രതിഷ്ഠം കഴിയുമ്പോ തലയൊന്ന് കറങ്ങും, അപ്പൊ കിരീടം ഇങ്ങനെ തെളിഞ്ഞു വരും. കഷ്ടപ്പെട്ട ഫലം കിട്ടുമോ? കിട്ടിയില്ലെങ്കിൽ വേറെയും ചില കഠിന പ്രയത്നങ്ങളുണ്ട്. പരശുവേട്ടൻ താമസിക്കാണ്ട് വേഗം ചെന്ന് വലമ്പപ്പ് തുടങ്ങും. വിജയ് ബാബ, ഡോർ ഓപ്പൺ ചെയ്യുമ്പോ എന്താ സാധനം ഇത്? അയ്യോ, വരുന്നു. എന്റെ സൗന്ദര്യം നിന്ന് പേടിക്കാതിരിക്കും. ഓ മൈ ഗോഡ്, ഞാൻ ഇവിടുത്തെ കെയർ ടേക്കറാ മീനാക്ഷി. ചാക്കോ സാർ എന്നെ മീനു എന്നാ വിളിക്കുന്നു. പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു ഡാങ്കിനി അമ്മൂമ്മയാണെന്ന്. അയ്യോ, പേടിക്കണ്ടിട്ട് ചടിച്ചി. ഓ, നിങ്ങൾ സിനിമാ പിടുത്തക്കാരാണല്ലേ? അയ്യോ, ഹൗസ് ഓണർ ചാക്കോ സാറ് പറഞ്ഞിരുന്നു. അതെ, സാറിന് സിനിമ എന്ന് പറഞ്ഞാ ജീവനാ. ഈ വീട് സിനിമ പിടിക്കാൻ തന്നതേ അതുകൊണ്ടാ. നിങ്ങൾക്കറിയോ, പുള്ളിക്കാരൻ വലിയ നടനല്ലേ, സർവകലാവല്ലഭൻ. ആ പിന്നെ നിങ്ങളുടെ സിനിമയിലെ ഒരു വേഷം എനിക്കൂടെ തരുമോ? കാണുന്നത് പോലെ ഒന്നും അല്ല, ഏത് പോസിൽ വേണമെങ്കിലും ഞാൻ അഭിനയിക്കാം. ശൃംഗാരം, വീരം, ചൂരം, പരാക്രമം, പ്രേമം.
അഭിനയിക്കാൻ അറിയാവുന്നവരെയൊന്നും ഇപ്പൊ ആർക്കും വേണ്ട. ആലുവ പുഴയുടെ തീരത്ത് ആരാരും കാണാൻ നേരത്ത് ഇവിടെ അല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, അല്ല അല്ല അവിടെ. ആ സ്റ്റാർട്ട് ദ മ്യൂസിക്. വെളുക്കുവായിരുന്നോ? അപ്പോ മുട്ടയും വേണോ അതോ മുട്ടയും അപ്പവും വേണോ? ആണ് മുട്ട കിട്ടോ, അത് നീ ഇടേണ്ടി വരും. അയ്യോ എന്റെ ജാക്കറ്റ്. അറിയുന്നവര് ആർക്കും വേണ്ട, അതല്ലേ പറയാ വന്ന? നിന്നെ ഞങ്ങൾക്കും വേണ്ട, മാറി മാറി തല്ലേ. ക്യാമറ കൈകാര്യം ചെയ്യുന്നവര് ഇതുപോലെയുള്ള സാധനങ്ങള് എപ്പോഴും സ്റ്റോക്ക് വെക്കും. വേറെ ഒരു സാധനം ഉണ്ട് കേക്കണോ? കടകളിൽ ചോക്ലേറ്റ് വിൽക്കുന്നത് പോലെ വിൽക്കാം, പക്ഷെ കോണ്ടം എന്ന് കേൾക്കുമ്പോ അലർജി. വെരി ബാഡ് സൊസൈറ്റി. എന്താടി നീ ലേറ്റായി എന്ന് ചോദിക്കാനല്ല പോന്നത്, ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ലെന്ന് പറയാനാ പോന്നത്? അച്ഛാ എന്നെ തല്ലിക്കോ, ഞാൻ കൊണ്ടോളാം, ഇപ്പോഴല്ല പിന്നീട്. ഇത് എന്റെ കൂടെ പഠിച്ചതാ സാജൻ, ഇവന്റെ മുന്നേ വെച്ച് ചീത്ത വിളിക്കാതിരുന്നാ മതി. ക്ലാസ്മേറ്റ് ആണെന്ന് അറിയാതെയാണ് പാർവതി എന്റെ വണ്ടി വിളിച്ചത്, അതുകൊണ്ടാണ് വണ്ടി ബ്രേക്ക് ഡൗൺ ആയത്. അല്ല അത് അല്ലെങ്കിലാവും. പിന്നീട് കുറെ ചിന്തിച്ച് ചിന്തിച്ചാണ് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചത്. അയാൾക്കാണെങ്കിൽ ഭൂലോക ചാടാം. സഹിച്ച് സഹിച്ച് ഞങ്ങൾ ഇതുവരെ എത്തി. പിന്നെ കല്യാണത്തിന് മുമ്പേ എത്താ, അല്ല പെണ്ണ് കാണാൻ വന്നവർ പോയിട്ടേ എത്താവൂ എന്ന് പാർവതി പെണ്ണ് കാണാൻ വന്നവർ പോകുന്നതിന് മുൻപേ എത്തണമെന്ന് പാർവതി പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. പാറുമോള് പറഞ്ഞൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിലേ മോനിനി പൊയ്ക്കോ, വലിയ ഉപകാരം. താങ്ക് യു. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ. അതെ, ഈ ചട്ടങ്ങളൊക്കെ എങ്ങനെ മാറ്റിയാലേ ഞങ്ങള് പോലീസുകാർ പിന്നെന്ത് ചെയ്യാനാ? അമ്പലത്തിൽ പോയി പൂജ ചെയ്യാനാ?
അങ്ങോട്ട് പോയി നോക്ക്, അവിടെ പോയി നോക്ക്. പള്ളിക്കൂടത്തില് പിള്ളേരെ പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കണത് ഇയാൾക്ക് പറഞ്ഞാൽ ഒത്തും തകരപ്പാട്ടേ. ആ പോയി നോക്ക്, അവിടെ നോക്ക്. ഇവിടെ ആരും കാണല്ലേ, എനിക്ക് വയ്യ പേടിക്ക. എന്താ മൂത്രം ഒഴിക്കാൻ വന്നാണ് സാർ? ഓ, നിന്റെ വീട് എവിടാടാ? ശങ്കരമംഗലത്ത്. അവിടെ നിങ്ങോട്ട് എത്ര ദൂരം ഉണ്ടാ? 30 കിലോമീറ്റർ. ഓ, അപ്പൊ നിന്റെ നാട്ടിൽ ഒന്നും മൂത്രം ഒഴിക്കാനുള്ള സ്ഥലമില്ലേ? ഈ 30 കിലോമീറ്റർ നീ എങ്ങനെ പിടിച്ചു നിന്നടാ? ജോസഫേ, തോക്കിനുള്ളിൽ കയറി പിടി വെക്ക. ഇല്ല സാർ. സത്യം പറയടാ, നീ എന്തിനാ ഇവിടെ വന്നത്? സാർ, ആ കിടക്കുന്ന ടാക്സി എന്റേതാ. അതുകൊണ്ട് ഇതിലെ ഒരു പാർട്ടിയായി വരുമ്പോ ബ്രേക്ക് ഡൗൺ ആയി, പിന്നെ ഇതിനകത്തേക്ക് തള്ളിക്കേറ്റി കൊതുകിന്റെ മൂളിപ്പാട്ടൊക്കെ കേട്ട് കിടക്കുമ്പോഴാണ് സാറിന്റെ വരവ്. നീ പറയുന്നൊക്കെ സത്യമാണോടാ? സത്യമാണോ എന്ന് പറയണെങ്കിൽ എന്റെ കൂടെ സാറും വാ. എന്തിനെ വീട്ടിൽ ചെന്നാ എന്റെ അച്ഛൻ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുതരും. ഓ അയ്യടാ, ഓസിന് പോലീസ് ജിപ്പി വീട്ടിൽ പോയി കൊടുന്ന് ഉറങ്ങാനുള്ള പരിപാടിയാ സാറേ. ആവശ്യമില്ലാത്ത ഏടാ കുടുങ്ങളെന്ന് തല വെക്കണ്ട, നമുക്ക് പോവാം. നാളെ നേരം വിളിക്കുമ്പോ നീയും കണ്ടത് നിന്റെ കാറും കണ്ടത് നീ വിളിച്ച് മൂത്രം ഇവിടെ കാണരുത്. അത് പിന്നെ പറ്റി പൊയ്ക്കോളൂ. ഉത്തരവ്. എന്തിനെ? ശരി സാർ. പോലീസുകാരൻ മൂളിയ കൂടെ എസ് ഐയും മൂളാണ്. അപ്പൊ റിഹേഴ്സൽ തുടങ്ങാം. ചന്തു, പുതിയ രണ്ട് ഡയലോഗ് ഉണ്ട്, നോട്ട് ചെയ്തോ. ഓക്കെ, ആ പറഞ്ഞാ മാഷെ. നിധി നിധി നിധി, നിധി എന്ന വിധി, വിധി എന്ന നിധി, ആ വിധി ഈ വിധി ദുർവിധി. ഇതെന്താ മാഷെ, ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലല്ലോ. എല്ലാം എല്ലാവർക്കും മനസ്സിലാവണമെന്നുള്ള നിർബന്ധമൊന്നും വേണ്ട. ഈ മനസ്സിലാക്കാൻ കഴിയാത്തതിനാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നമ്മൾ പോലും ചിന്തിച്ചുണ്ടാക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചിന്തിച്ചുണ്ടാക്കി നമ്മളെ പുകഴ്ത്തും. ഈ മാഷൊരു സംഭവം തന്നെ. താങ്ക് യു, താങ്ക് യു. അപ്പൊ നമുക്ക് തുടങ്ങാം. നാളെ വന്ന് കാണാം, ഇന്നല്പം തിരക്കില്ല. 2 ഏക്കർ എന്നല്ലേ പറഞ്ഞത്? പാടം നികത്തിയതൊന്നുമല്ലല്ലോ. അല്ലല്ലേ, ശരി. ഓക്കെ, നാളെ കാണാം. ഓക്കെ, ശരി. ഓക്കെ, എന്തായടാ? നീ ഒന്ന് അങ്ങോട്ട് വന്നേ പറ്റൂ, നിന്റെ തന്തയുടെ ആരും വലിയ കുഴപ്പമോ? അച്ഛനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റ്, അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. എടാ, അതിന് പറ്റണ്ടേ? നമ്മളൊന്ന് ഇന്റർവ്യൂ ചെയ്ത് ശരിയാവില്ലെന്നാ പറയുന്നത്. ചോദ്യങ്ങളൊക്കെ അങ്കിൾ തന്നെയാണ് ചോദിക്കുന്നത്, അതും ഇംഗ്ലീഷില്. എന്റെ ദൈവമേ, കൊളമാക്കുമല്ലോ. കൊളമായി, ഒരു വൃത്തികെട്ട വിഗ് കൊടുത്ത് തല വെച്ചിട്ടുണ്ട്. എങ്കിൽ ഞാൻ അങ്ങോട്ട് തീരെയില്ല, നീ തന്നെ അങ്ങ് മാനേജ് ചെയ്, അല്ലെങ്കിൽ പിരിച്ചുവിട്. എടാ, പാർവതിയും പറഞ്ഞു. ഹലോ, one certificate university mark list and getting a rank come for here and how many year bond working here padan padana padayirikum kunye varde kaanada padichu parikshe edittu oru kaaryam illa engane undre angle chodyangalum njangal chodikkam aadi file enda chodyathu uttaram parate dei file evade file 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 daade sir iyalku brand aanu endokku stupid questions aanu iyalu chodikkunnathu enda certificate inga enikku ivada joli thannalum venda avodre Next. Uncle, അടുത്തതൊരു ജാനകിയ, അച്ഛന്റെ റെക്കമെൻഡേഷനാ. ആ കുട്ടിയോട് ഞങ്ങൾ സംസാരിച്ചോളാം. ഇന്നലെ ഉച്ച കഴിഞ്ഞിങ്ങോട്ട് കണ്ടില്ലല്ലോ. ഇന്നലെ ഉച്ച കഴിഞ്ഞൊന്ന് നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു, നിലം തൊട്ടില്ല, ഓട്ടായിരുന്നു ഓട്ടം. ഒരു ചായ വേണമല്ലോ. നാണോ, അതിനകത്ത് ഒരാള് വന്നിട്ടുണ്ട്. ഉവോ, ആരായാലെന്താ, ഒരു സ്ട്രോങ് ചായ ഇങ്ങോട്ട് തരിക. അതെ, താടി വെച്ചിട്ട് മെലിഞ്ഞ ഒരു ഏഭ്യൻ, ഇതിലെങ്ങാനും ചുറ്റിക്കറങ്ങണ നിങ്ങൾ കണ്ടുവോ? ഇതുപോലിരിക്കുന്ന ആളാണോ? ചെങ്കോലും കിരീടവും. ചെങ്കോലും കിരീടവും, അത് മോഹൻലാൽ അഭിനയിച്ച സിനിമയുടെ പേരാ ചെങ്കോലും കിരീടവും. നല്ല സിനിമ ഇല്ലേ? അതും കൊണ്ടേ ഞാൻ പോകൂ. എന്നാ ചൂടാറുമ്പോ മോന്തിക്കോ. ഹീനജാതിക്കാര് തൊട്ടത് നോം തീണ്ടാറില്ല. ചായ്, അയാള് ശുദ്ധ ബ്രാഹ്മണനാണോ? നല്ല ഒന്നാന്തരം ചായ, അങ്ങോട്ട് കുടിക്കുടി. എങ്ങനെ ഉണ്ട്? ഒരു നസ്രാണി ചുവ. ഈ നസ്രാണികൾ തന്നെ അക്കി നോക്കിട്ടുണ്ടാ ചുവ അറിയാൻ. എന്താ നിന്റെ ഉദ്ദേശം?
പത്തൊമ്പത് നമ്പൂരിയാർക്ക് വെച്ച് വിളമ്പണം നീ ഒരു നസ്രാണിയാണെന്ന് നോൻ വിളിച്ചു പറഞ്ഞാൽ നിന്റെ പൊടി പോലും കാണില്ല. നമ്മൾ തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും കാണില്ല. നമുക്കൊരു ധാരണയിലെത്താം. എത്താം. സാധനം എന്നെ കൈ കിട്ടുന്നോ അന്ന് ഞാൻ ഇവിടെ കാലിയാക്കാം. എന്ത് സാധനം? കിരീടം ചെങ്കോലം. മനസ്സിലായി. ചായ കുടി. കുടിക്കാം. അരി വെക്കാമെന്നവൻ അടിയന്റെ അരി മുട്ടിക്കോ ഭഗവാനെ.